ഇല്ല പഠിക്കണേ അണ്ടി വീട് ഏതാ ശരി ഇത് ഫുൾ ആദിവാസി കോളനിയ ഏത് സ്കൂളിലാ പഠിക്കണേ സ്കഞ്ചല സ്കഞ്ചല അല്ലേ ഹലോ അസ്സലാമു അലൈക്കും എവിടെ മാണിക്ക കല്ലളങ്ങളൊക്കെ അപ്പ നമ്മളെ ഒരു ട്രൈബൽ ഏരിയ കാണാൻ പോവണ്ടാ ഈ എന്താ ആദിവാസി കോളനി എന്നൊക്കെ പറയില്ലേ അവിടക്കാണ് നമ്മൾ പോണത് അപ്പ ആദിവാസികളൊക്കെ പഴയ കാലത്തെ വീടൊക്കെ ഉണ്ട് ഇങ്ങനൊക്കെ ആയിരുന്ന പോലെ വീട് ഇവിടെ കുറേ ഉണ്ടേനു ട്ടാ അപ്പ ഈ ആദിവാസി കോളനിയിലേക്ക് ഇതിലൊരു വഴി ഉണ്ട് ട്ടാ നേരെ അങ്ങോട്ട് ഇവിടെ ഒരു പാറ ഇറങ്ങി പോകണം അതിലാണ് നമുക്ക് പോകാനുള്ളത് അപ്പൊ അവിടുന്ന് എന്തൊക്കെയോ ഒരു ഒച്ചപ്പാടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പോവാൻ പറ്റുമോ നോക്ക മോനെ പേരെന്താ എന്റെ വീട് ഏതാ ഇതെന്റെ വീട് മണികണ്ഠന്റെ കുട്ടിയാ അയ്യേ അച്ഛന്റെ പേര് മണികണ്ഠൻ അതങ്ങളെ വീട് അമ്മയുടെ ഒന്ന് വിളിക്കോ അശ്വന്റെ അമ്മ ബാത്റൂമിലാണ് കുളിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മക്ക് തിരിച്ചു വരുമ്പോ ഓലെ വീടൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടാ ആദിവാസി കോളനിയിലേക്ക് നമ്മക്കണ്ട് ഇറങ്ങ അപ്പൊ ഒരു മുട്ടുള്ള സൗണ്ട് ഇങ്ങനെ കേക്കുണ്ടാവും നിങ്ങള് അതെന്താന്ന് വെച്ചാല് അവിടെ ആരോ മരിച്ചു എന്നൊക്കെ പറയണത് അപ്പൊ പിന്നെ അവിടെ അങ്ങനൊക്കെ ഒരു ഓലെ ഒരു ആചാരാണല്ലോ അങ്ങനൊക്കെ അവിടൊക്കെ ശരിക്കും ആദിവാസി ഏരിയകളായിരുന്നു ഇപ്പൊ ഓലെ വീടൊക്കെ കുറെ മാറിക്കണിഞ്ഞപ്പോ ഒന്നും കൂടി ഒരു പരിഷ്കരിക്കാത്ത ഐറ്റംസ് ഉണ്ട് കൊണ്ടുപോയി വെക്ക അപ്പോൾ ആദിവാസികളാണ് ആ പാർമലി ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കുക അവിടെ എന്തൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ മരിച്ച ആളെ ബന്ധുക്കളൊക്കെ ഇവിടെ ഈ പാർമലി ഇങ്ങനെ വെയിലുള്ളതായിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ മരിച്ചു കഴിഞ്ഞാൽ ഏഴ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കഴിച്ചിരുന്ന പകരം ബലി ഏഴാമത്തെ എട്ടാമത്തെ ദിവസത്തെ ഇങ്ങനെ ചെണ്ടൊക്കെ മുട്ടി ഒരു മുറൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കിൽക്കണൊക്കെ ഉണ്ട് ബാക്കിയുള്ള കുടുംബക്കാരെ പോലെ വീടിന്റെ സിറ്റ് ഔട്ടിലും പുറത്തൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ പെണ്ണുങ്ങളൊക്കെ അവിടെ അങ്ങനെ കെടുക്കണ കണ്ടുട്ടോ ഇവലെ വീട്ടുകാര് മാത്രല്ല ഇവലെ കുടുംബക്കാരും അയൽവാസികളും ആദിവാസികളും എല്ലാരും കൂടി ഇവിടെ കൂടിയിരിക്കണ കേട്ടാ ഇത് ആദിവാസിന്റെ വീടാണോ അറിയില്ല കേട്ടോ ഒരു സ്റ്റാറൊക്കെ അവിടെ തൂക്കിയത് കാണുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോലെ ഭക്ഷണത്തിന്റെ കാര്യം അതൊക്കെ എന്തെനിക്ക് അറിയില്ല കേട്ടോ അതേപോലെ അവൾക്ക് ഒരു ആദിവാസിന്റെ ഒരു സൈസ് ഡാൻസ് ഒക്കെ ഉണ്ട് അതൊന്നിപ്പോ ഇവിടെ കാണുന്നില്ല അപ്പൊ നമ്മള് ആദിവാസി കോളനി കൂടെ പോകാനുള്ള ഒരു പരിപാടി ഉണ്ടാ അപ്പൊ അവിടെ മേലത്തെ ആ മരിച്ച വീടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതില് പോകാൻ വയ്യ ഇവിടത്തെ കുറെ അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവരെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇത് വളരെ മുസ്ലിംസിന്റെ വീട് തന്നെയാണ് ഇത് മുസ്ലിംസിന്റെ ഒരു പഴയ തറവാടാണ് ഇതിലിപ്പോ താമസിക്കണമൊന്നുമില്ല അവലിപ്പോ പുതിയ വീടൊക്കെ ഉണ്ടായിക്കാണ്ട് അപ്പുറത്താണ് ഈ ആദിവാസികളൊക്കെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ വീട്ടുകാർ പറഞ്ഞ 7 ദിവസം ഒല് നിക്കാതെ ചെണ്ട മുട്ടിക്കൊണ്ട് നിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോ ഇതൊക്കെ ആദിവാസി വീടുകളാണ് കേട്ടോ ആദ്യമൊക്കെ വെറും മണ്ണോണ്ടൊക്കെ ഉള്ള ഓലെ മേഞ്ഞ വീടാണ് ഇപ്പൊ കുറെ മാറ്റം വരുത്തിയിരിക്കണം ഇപ്പൊ ഈ ഒരു സൈസ് മറ്റേ കുരുടീസ് ഒക്കെ ഇല്ല അതൊക്കെ മേഞ്ഞുകാണ്ട് അങ്ങനെ വെച്ച് വാർത്ത് പിന്നെ ഒരു കട്ടന്റെ സൈസ് മതിലൊക്കെയാണ് ഇമ്മല് ഇമ്മല് മലയാളൊക്കെ തന്നെ ഇപ്പൊ പറഞ്ഞു മിക്സ് ചെയ്ത് പറഞ്ഞു എന്തോ ഒരു ബോയൻ ഭാഷ അങ്ങനത്തെ ഒരു ഭാഷയാണ് അവര് പറയണത് 15 വർഷത്തിന്റെ മുകളിലേക്ക് ആദ്യമൊക്കെ ചെറിയ ചെറിയൊരു കുടിലുകളേനു ഇവിടെ അല്ലേ ഈ വീടൊക്കെ അങ്ങനെ ആക്കിയിട്ട് 15 വർഷത്തിന്റെ മുകളിലായി എന്ന് പറഞ്ഞു ഇപ്പൊ ആദിവാസി ചേച്ചിയാണത് കണ്ടില്ല ഒരു കുപ്പായം ഇടാതെ തുണിയായിട്ട് ഇങ്ങനെ പൊതിച്ചുകൊണ്ട് ഇപ്പഴൊന്നും ഇങ്ങനത്തെ പൈപ്പ് കാണില്ല ഞാൻ പൊന്തിച്ചു ഞാനേ
നല്ല ശക്തിയുള്ള പൈപ്പ്. പക്ഷെ അത് ഇങ്ങനത്തെ പൈപ്പ് അല്ലെങ്കിൽ ഫുള്ള് വെള്ളം പുറത്തേക്കാരോ. ഇവിടെ ഒക്കെ ഈ പൈപ്പ് വെള്ളമാണല്ലേ. നല്ല തണുപ്പുണ്ടോ വെള്ളം? പണ്ടത്തെ പൈപ്പിലേ എല്ലാം ഒരേപോലത്തെ വീടുകളാണ്. ഇതൊക്കെ ഇവിടെ വരി വരിയായിട്ട് ഇങ്ങനെ വീടുകളൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ. ആദിവാസി കോളനിയിലെ വീടുകള് ഒറ്റപ്പെട്ട ആദിവാസി വീടാണ്. അതിന്റെ അപ്പുറത്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഓരോ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സെറ്റപ്പ് തന്നെയാണ്. ബെഡ്റൂം അത്യാവശ്യം രണ്ട് റൂമൊക്കെ ഉണ്ടാവും. ഡൈനി ഹാൾ ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, അങ്ങനെ കേൾക്കാരം. നമുക്ക് പോകാൻ പറ്റുമോ നോക്കട്ടോ, ചിലപ്പം പറ്റൂല. ഏതായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇതാ വേറൊരു വീട്. അവിടെ ആരോ മൂടി പൊതിച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകണില്ല. ഞാൻ തിരിച്ചു പോകട്ടെ. ആ ഭാഗത്ത് കുറെ ഉണ്ട്. പോയി വെക്ക, പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ആദിവാസി കോളനി കാണാൻ വന്ന കുട്ടികളൊക്കെ കുറെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കണ്. എത്രയല്ലേ പഠിക്കണേ? എന്റെ വീട് ഏതാ? ശരി, ഇതൊക്കെ ഫുള്ള് ആദിവാസി കോളനിയാ. ഏത് സ്കൂളിലാ പഠിക്കണേ? ഇപ്പൊ എല്ലാരും നല്ല വിദ്യാഭ്യാസം ഒക്കെ പയമായിരുന്നല്ല അല്ലേ. ആദ്യമൊന്നും ഇവര് വല്ല മലയാളം പറയില്ലേ. ഒരു ബോയന്മാര് വേറെന്തോ ഒരു ഭാഷയാണ് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ എല്ലാരും മലയാളം പഠിച്ചിട്ടോ. മോനെന്റെ പേരെന്താ? പഠിക്കുന്നുണ്ടോ? എത്രയില്ല ഓന്? ഭയങ്കര സ്പീഡ് കേട്ടോ. ഈ വൈക്ക് മുയ്യവ് അങ്ങനത്തെ സൈസ് പൈപ്പാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കുടിവെള്ളത്തിന് അങ്ങനത്തെ പൈപ്പ് തന്നെയാണ് എല്ലാരും ഉപയോഗിക്കുന്നത്. ഇവിടെ കിണറില്ല. ഇപ്പൊ ഇവിടെ ഒക്കെ പഴയ പോലെ ഒന്നല്ല കേട്ടോ. ആദിവാസികളുടെ വീടാണെങ്കിലും ഫുള്ള് സെറ്റപ്പ് ഒക്കെ ആക്കിയിരിക്കണേ. അപ്പൊ ഈ കോളനിക്ക് വരാനുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഇവിടെ താഴെ റോഡാണ്. ഈ റോഡൊക്കെ കേറി വേണം കോളനിക്ക് വരാന്. നിങ്ങളെ വീടേതാ? ഈ ആദിവാസികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒന്ന് കാണുമ്പോഴേ ഉൽക്കൊരു മുന്നിക്ക് വരാൻ ഒരു മടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ അന്നെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിനും വേറൊരു മോഡലായി. ഇപ്പൊ പിന്നെ മലയാളമൊക്കെ പഠിച്ചിരിക്കണവല്. ഇപ്പൊ ആദിവാസി കുട്ടികളൊന്നും പഴയ പോലെ ഒന്നല്ല കേട്ടാ. ഭയങ്കര സ്മാർട്ട് കുട്ടികളേക്കണേ. ആ ഓൽക്ക് വേണം ജോലി. ഇപ്പൊ എല്ലാത്തിനും ഓൽക്കാണല്ലോ കൂടുതൽ ആനുകൂല്യം കിട്ടലും ചാൻസും. നമ്മളെ സാധാരണക്കാർക്കല്ലല്ലോ. ഇവിടെ ഒരു റൂം, ഇതൊരു വീടോ എന്താ? അവൻ ഇപ്പൊ മക്കളെ നമ്മളെ ആദിവാസി കോളനിന്ന് ഇങ്ങോട്ട് വേറൊരു ഭാഗത്തേക്ക് തിരിയാൻ കേട്ടോ. കൊറച്ച് റിസ്ക് പിടിച്ച വയ്യാട്ടോ ഇവിടെ. ഓരോരുത്തരാണ് പൊന്തിച്ചൂടി. ഇനി ഞാനൊരു ആദിവാസിന്റെ ഒരു വീടിന്റെ ഒറ്റക്ക് ഒരു ഹോം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും കാണണം. ഇതിനേക്കാൾ ഒന്നും കൂടി നമ്മൾ റെഡി ആക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി പറ്റിയില്ല. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുറേ വീടുണ്ട് ഇവിടെ. ഈ വാത്ത് കേക്ക ശരി, ചെറിയ കോളനി അല്ലേ. സംസാരിക്കണ്ടേ.
ഇങ്ങോട്ടേക്ക് വരില്ല, അമ്മ വീട്ടിൽ പോയിക്കോളേ, അതാ ഇത് കൂടെ പോയിക്കോളേ, പിന്നെ പാറമ്മ കൂടി പോവാതോ.